ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബഡീസ് മെഡലിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ഹാർട്ട് ക്രാഫ്റ്റാണ്. ഞാനപ്പോൾ എന്ത് ചെയ്യും, അതിനെപ്പറ്റി വിശദീകരിക്കാനല്ല, വീഡിയോയിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ തന്നെ സ്റ്റിക്സ് ഉണ്ടാക്കുകയാണ്. പിപ്പോ സ്റ്റിക്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് അതിൻ്റെ അറ്റഭാഗത്ത് കുറച്ച് ഓവർ പശ ഞാൻ തേക്കുന്നില്ല, കുറച്ച് പശ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് വിടാനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങളെല്ലാ വീഡിയോസും ഞാൻ ചെയ്യുന്ന പോലെ ടിപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്കൊരു വോൾ ഹാങ്ങിങ് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഓവറായി പശ തേക്കാന്ന് കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ അറ്റത്ത് ഒരു തരം കളർ വരും. അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഞാൻ അക്രോളിക് കളേഴ്സ് ആണ് എടുക്കുന്നത്. അത് 12 എണ്ണത്തിൻ്റെ ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഒരു ബ്ലാക്ക് അക്രോളിക് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ബ്രഷ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ വേറൊരു ടിപ്പും കൂടിയും ചെയ്യുന്നുണ്ട്, നിങ്ങൾ വഴിയേ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ബ്ലാക്ക് അക്രോളിക് കളർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇത്തിരി അത്യാവശ്യം വലിപ്പത്തിലുണ്ടായിക്കോളൂ കേട്ടോ. ആ ബ്ലാക്കിൽ ഒന്ന് ജസ്റ്റ് മുക്കിയിട്ട് വെള്ളമില്ലാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ അക്രോളിക് കളറിൻ്റെ ഒരു വേറൊരു ടൈപ്പ് കളറായി വരും. അപ്പോൾ വെള്ളമില്ലാണ്ട് മാക്സിമം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതൊന്ന് അറ്റഭാഗത്ത് തൊട്ട് നമുക്ക് അവസാനം വരെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ ടിപ്പ് ഇവിടെ സെറ്റാകുമ്പോഴാണ്. ആദ്യം ഒരു പഴയ സ്പോഞ്ച് എടുത്തിട്ട് അക്രോളിക് കളറിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒരു സ്റ്റിക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ അത് ഇത്ര ഉള്ളൂ ടിപ്പ്. നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ജസ്റ്റ് നോക്കി നോക്കൂ കേട്ടോ. നല്ല എളുപ്പമാണ് എനിക്ക് തോന്നുന്നു. ബ്രഷിനായിട്ടും പെർഫെക്റ്റായിട്ടും ക്ലിയറായിട്ടും ഈ ഒരു ടിപ്പാണെന്ന് കിട്ടുന്നത്. ഇത്തിരി ഗ്ലേസിങ് ഒക്കെ ഇതുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു ടിപ്പാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ തൊട്ട് തൊട്ട് വിടാൻ പോരാ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റബ്ബ് ചെയ്തെടുത്താലേ ശരിയാവുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ടൈം നിങ്ങൾക്ക് അധികം വേസ്റ്റ് ചെയ്യില്ല, ടൈം യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതിയേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സംഭവം ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്റ്റിക്സ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഹാർട്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഞാനൊരു ഡിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു ചട്ട എന്ന് വെച്ചാൽ ബുക്കിൻ്റെ ചട്ട എടുക്കാം. ഒരു പേപ്പറിൽ ഹാർട്ട് ഷേപ്പ്, പെർഫെക്റ്റ്ലി ഹാർട്ട് ഷേപ്പ് വെട്ടിയെടുക്കുക. എന്നിട്ട് ഈ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വെച്ചിട്ട് ഒരു മാർക്കർ വെച്ച് ജസ്റ്റ് കവർ ചെയ്തിട്ട് ഒന്ന് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 എണ്ണം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സംഭവം ഫ്ലോപ്പായ ഒരു സംഭവം, ഞങ്ങൾ അടിപൊളിയാക്കിയതാണ്. ഞങ്ങൾ 2 എണ്ണമാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇത് 1 ആക്കിയത് ഞങ്ങളൊരു വേറെ ഐഡിയയിലാണ്. അപ്പോൾ അതിവിടെ നമുക്ക് നമ്മുടെ സംഭവത്തിലേക്ക് വരാം. ആ ഹാർട്ട് ഷേപ്പ് ഞങ്ങൾ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കാണിക്കുന്ന പോലെയാണ്, ഞാൻ ജസ്റ്റ് അറേഞ്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ, അല്ലാണ്ട് ഒട്ടിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്, എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തതെന്ന് കാണിച്ചതെന്നാണ് കേട്ടോ. ഇനി നമുക്ക് എക്സസ് പോർഷൻ കട്ട് ചെയ്ത് കളയണം. എക്സസ് പോർഷൻ കട്ട് ചെയ്തിട്ട് ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഗമ്മ് തേച്ച് ഒട്ടിച്ചു തുടങ്ങാം. ഞാനിവിടെ ഏറ്റവും സിമ്പിളായിട്ടും ഹമ്പിളായിട്ടും പറ്റിയ ഒരു ടിപ്പാണ്. നമ്മൾ ഇതിൻ്റെ സ്റ്റിക്കും ഒട്ടിക്കാണ്ട് ഇതിൻ്റെ ആ ഒരു ഹാർട്ട് ഷേപ്പിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഗമ്മ് നമുക്ക് റീയൂസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തിരി പെർഫെക്റ്റായിട്ട് ഇരിക്കും. ചിലതിങ്ങനെ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഇളകും. അപ്പോൾ നമ്മുടെ ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല, പിന്നെ അത് എരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. ഞാനത് എനിക്ക് ഉണ്ടായ ഒരു സെറ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങളൊക്കെ വരാണ്ടിരിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. നല്ലൊരു ക്രാഫ്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുപോലെ തന്നെ ഞാൻ ചെയ്തോട് പറയല്ല, ഇത്തിരി അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റൂമിലായാലും എവിടെ ആയാലും ഈ ഒരു സംഭവം മാച്ചാവും. നിങ്ങളുടെ വോളിന് മാച്ചാവുന്ന കളർ അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു കളേഴ്സ് നിങ്ങൾക്ക് കോമ്പിനേറ്റ് ചെയ്താവുന്ന. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പോലെ കൂടി നിങ്ങൾ നോക്കി ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാം സ്റ്റിക്സ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബ്ലാക്ക് അക്രോളിക് കളർ വെച്ച് ഇതൊന്ന് ബ്രഷ് വെച്ച് പെയിൻറ്റ് എടുക്കാം. അപ്പോൾ ഇത് സ്പോഞ്ച് വെച്ച് ചെയ്യരുത് കേട്ടോ. ഇനി നമുക്കൊരു ചാർട്ട് പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ കളർ പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വൈറ്റ് കളർ ഷീറ്റ് പേപ്പറിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 കളേഴ്സ് പെയിൻറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇതേപോലെ സിർക്കിൾ കളർ വല്ല മൂടിയുടെ എന്തെങ്കിലും മൂടി വെച്ചിട്ടോ, എന്ന് വെച്ചാൽ ബോട്ടിലും മൂടി വെച്ചിട്ടോ, അല്ലെങ്കിൽ കോമ്പസ് വെച്ചിട്ടോ വെട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു കളർ തന്നെ വെക്കേണ്ടത് ബോർ ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. എനിക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ എൻ്റെ മാച്ച് വോളിന് മാച്ചായ 3 കളേഴ്സാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ മടക്കുന്ന ഇടയിൽ നിങ്ങൾ ഗം ഒട്ടിക്കരുത് കേട്ടോ, കാരണം അതങ്ങനെ ശരിയാവില്ല. അപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അറ്റ് ലാസ്റ്റാണ് നമ്മൾ ഗം ഒട്ടിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കൂ. അതപ്പോൾ നിങ്ങളിത് പഠിച്ച് വെക്കുന്ന അടിപൊളി തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാത്തിനും ഏതൊരു ക്രാഫ്റ്റിനാലും യൂസ് ചെയ്യാം. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഇതൊന്നൊരു നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റിൽ വെട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെട്ടിയെടുക്കാം.
മിക്കവർക്കും അറിയാവുന്ന ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഫ്ലവർ ഉണ്ടാക്കാൻ, ഇത് പല മോഡലിൽ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പം സിമ്പിളായിട്ടും ഒരു ഹമ്പിളായിട്ടുള്ള ടൈപ്പ് ഒരു ഫ്ലവർ ഉണ്ടാക്കിയത്. അപ്പം മൂന്ന് കളർ ഫ്ലവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫിജി പോലത്തുള്ള അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇതൊരു ഒരു ഇത് ഫെജിയിൽ നിന്ന് മേടിച്ചതാണ്. അതേപോലെ തന്നെ ഞാൻ വേറൊരു ഇതിന് വേണ്ടിയിട്ടാണ് മേടിച്ചത്. ഡ്രസ്സുമൊക്കെ വർക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ ഇത് മേടിച്ചത് യൂഷ്വലി. ബട്ട് കുറേ ആയപ്പോൾ ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്തു നോക്കൂ. ഇത്തിരി വലിപ്പമില്ലാത്ത മീഡിയം സൈസുള്ള ഒരു കാണാൻ പറ്റുന്ന ടൈപ്പ് നിങ്ങൾ എടുക്കാം. മാക്സിമം ചെറുതെടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഞാൻ അപ്പോൾ രണ്ട് ടൈപ്പാണ് എടുക്കുന്നത്. ഒരു ബോൾ പോലത്തെ ടൈപ്പാണ് എടുക്കുന്നത്. അപ്പോൾ രണ്ടും ഒന്നൊട്ടിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ബോറായി ഫീൽ ആവും. അപ്പോൾ ഞാൻ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ മാത്രം ഒരു ഗോൾഡൻ കളറാണ് എടുക്കുന്നത് കേട്ടോ. ബീഡ്സ് ആണ് എടുക്കുന്നത്, ബീഡ്സ്. അത് ജസ്റ്റ് ഞാൻ കാണിക്കുന്ന പോലെ ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഭംഗി ഇതിനൊരു ഫീൽ ഔട്ടാണ്. അപ്പം ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പം നമ്മൾ എല്ലാ ഫ്ലവറുമേയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബീറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ കളർ ഫ്ലവറായിട്ടും ഇതൊന്ന് മാച്ച് ആവും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതോസ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബീറ്റ്സ് ഉണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയത് ഇത് നന്നായി മാച്ച് ആവും തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. വേറെ ഏതെങ്കിലും ബീറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എനിക്ക് തോന്നുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കിട്ടാനാണ് ഞാൻ അതെടുത്തത് കേട്ടോ. നമ്മളെല്ലാ സ്റ്റെപ്പിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ. ഇനിയൊരു ത്രെഡ്, വുളൻ ത്രെഡ് എടുത്തിട്ട് നിങ്ങൾക്ക് എൻ്റെ ബാക്ക് പോർഷനിൽ നിങ്ങൾക്കതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂഗണ്ണാണ്, ആമസോണിൽ ഇത് അവൈലബിൾ തന്നെയാണ്. അധികം റേറ്റ് ഒന്നും ഇനി വരുന്നില്ല കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വാളിൽ ആണി അടിക്കാൻ പറ്റാത്തവർ, എന്ന് വെച്ചാൽ വീട്ടിൽ ചിലർക്ക് ആണി അടിക്കാൻ സമ്മതിക്കാറില്ല, അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടിപ്പും കൂടി നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം. വേറെ ഒന്നല്ല, നമ്മൾ ഒട്ടിച്ചത് ഉണങ്ങാൻ 10 മിനിറ്റ് മതിയാണ്. 10 മിനിറ്റ് എനിക്ക് ശരിക്കും വേണ്ടെന്ന് തോന്നുന്നു. ഒട്ടിച്ചതിൻ്റെ ബാക്കിൽ തന്നെ ഹാർട്ട് ഷേപ്പ് എന്നിടത്ത് ഒട്ടിക്കാണ്ട് ത്രെഡ് നമ്മൾ വെച്ചിട്ടില്ല, അതിൻ്റെ മേലെ ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് വാളുമേ ഒട്ടിച്ചേക്കാനാണ്. പെർഫെക്റ്റ് ആയിട്ടും ഫിറ്റായിട്ടും ഇരിക്കും. അപ്പോൾ ഞാൻ എനിക്ക് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഒരു ക്രാഫ്റ്റ് ഇഷ്ടമായെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് ഇപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയിൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ വീട്ടിലാരുണ്ടെങ്കിൽ അവരോട് ചെയ്യാൻ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ആണ്. സൈനിങ് ഔട്ട് ആൻലി റായ്. ബൈ ബൈ.